ജലാലുദ്ദീൻ മഹാനരെ മഹനീയ കരങ്ങളാൽ പടുത്തുയർത്തി നൂറിലേറെ സിയാറത്ത് തടയുന്നത് വ്യാജശേഖുമാരുടെ അടയാളമാക്കുന്നതിന് മൂപ്പര് വലിയ തെളിവ് ഹരിപ്പ കൊണ്ടുവരുന്നത് ഇബ്നുൽ ഹജ്ജ് റഹ്മത്തുള്ളാഹിയുടെ മദ്ഖറിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. ഇബ്നുൽ ഹജ്ജ് റഹ്മത്തുള്ളാഹിയുടെ മദ്ഖറിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം, പരിശോധിക്കാം. മശായിഖുമാരുടെയും മുരീദുമാരുടെയും വേഷം കെട്ടിയുള്ളതായ ചില വ്യാജന്മാരുടെ അടയാളങ്ങൾ ഇബ്നുൽ ഹജ്ജ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മദ്ഖറിൽ പറഞ്ഞു. ഉറക്കെ ദിക്ര് ചൊല്ലുന്നവർ, തസ്ബീഹ് മാല കഴുത്തിലിടുന്നവർ, മറ്റാരുമായും ബന്ധം സ്ഥാപിക്കാത്തവർ, താടി വടിക്കുന്നവർ, തല മുണ്ഡനം ചെയ്യുന്നവർ തുടങ്ങിയ ചിലരെ അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് ശരിയാ. എന്നാൽ അദ്ദേഹത്തിന്റെ കാലത്തുള്ളവരോ അദ്ദേഹം അറിയുന്നവരോ ആയ ചില വ്യാജ ശേഖുമാർക്ക് ഇത്തരത്തിലുള്ള അടയാളങ്ങളും ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു എന്നത് വസ്തുത. എന്നാൽ അത്തരം അടയാളങ്ങൾ ഉള്ളവരൊക്കെ വ്യാജശേഖന്മാരാണെന്നല്ല, ഇബ്നുൽ ഹജ്ജ് റഹ്മത്തുള്ളാഹിയുടെ കാലക്കാരായ ചില വ്യാജന്മാർക്ക്, ചില കള്ളത്തുറയത്തുകാർക്ക്, ചില മശായിഖുമാർക്ക് അത്തരത്തിലുള്ള ചില അടയാളങ്ങൾ ഉണ്ടായിരുന്നു. തലമുണ്ടനം ചെയ്യൽ, താടി ഒടിക്കൽ, മറ്റാരുമായും ബന്ധം സ്ഥാപിക്കാത്തവർ, ഉറക്ക വിക്രി ചൊല്ലുന്നവർ തുടങ്ങിയ ചില ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കരുതി അത്തരം ലക്ഷണങ്ങൾ ഉള്ളവരൊക്കെ വ്യാജന്മാരാകുമോ? എന്നാൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുത്തന്മാരികളായ ഖവാരിജികളുടെ വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് കാണാം. ഖവാരിജികളുടെ ലക്ഷണമാണ്, അവരുടെ അടയാളമാണ് തലമുത്തടിക്കൽ, തലമുണ്ഡനം ചെയ്യൽ. എന്നാൽ അതുകൊണ്ട് തലമുട്ടിയടിക്കുന്നവരൊക്കെ ഖവാരിജികൾ ആണെന്ന് വരുമോ? അതുകൊണ്ട് ഇബ്നുൽ ഹജ്ജ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ കാലത്തുള്ള ചില വ്യാജശേഖന്മാർക്ക് എങ്ങനെ ഒരു ചില ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, അതല്ലാതെ ആ ലക്ഷണങ്ങൾ ഉള്ളവരൊക്കെ വ്യാജന്മാരാണ് എന്നല്ല. അതുപോലെ കേരളത്തിലെ ആലിമീങ്ങളെ നാം പരിശോധിച്ചാൽ പരമ്പരാഗതമായി സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ തലമുണ്ഡനം ചെയ്യുന്നവരായിരുന്നു. ഭർത്തുക്കളായ പണ്ഡിതന്മാരൊക്കെയും ശായിഖുമാരും അവർ നിത്യമായി തലമുണ്ഡനം ചെയ്തവരായിരുന്നു എന്ന് വളരെ എല്ലാവർക്കും അറിയുന്നു. അതുകൊണ്ട് അവരൊക്കെ മോശക്കാരാണെന്ന് വരുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് രാജശേഖരന്മാരുടെ അടയാളമായിട്ട് ഇബ്നുൽ ഹജ്ജ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നീ കാര്യങ്ങൾ, അടയാളങ്ങൾ ഉള്ളവരൊക്കെ മോശക്കാരാണെന്ന് മനസ്സിലാക്കരുത്. അവിടെയാണ് പ്രിയാൾ അബ്ദുൽ ഖാദിർ ഉസ്താദിനെ പറ്റിയ അബദ്ധം. ഇബ്നുൽ ഹജ്ജ് റഹ്മത്തുള്ളാഹി അലൈഹി ചില വ്യാജന്മാരുടെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മറ്റാരുമായും ബന്ധം സ്ഥാപിക്കാത്തവർ, മറ്റാരുമായ തന്റെ ശേഖല്ലാത്ത മറ്റാരുമായും ബന്ധം സ്ഥാപിക്കരുത് എന്ന നിബന്ധന പ്രകാരം ഉടമ്പടി സ്വീകരിക്കുന്നവർ, അത് ചില വ്യാജന്മാരുടെ ലക്ഷണമാണ് എന്ന് ലക്ഷണമായി എഴുതിയതിനു ശേഷം അദ്ദേഹം പറയുന്നു, നാം ഈ പറഞ്ഞത് അതിൽ നിന്നും നീ തെറ്റിദ്ധരിക്കണ്ട. ഇത് അർഹരായ മശായിഖുമാർ അവരുടെ അടുത്തിൽ അംഗീകൃതമായ നിബന്ധന പ്രകാരം ചില നിബന്ധനകൾ വെച്ചുകൊണ്ട് ഉടമ്പടി സ്വീകരിക്കുന്നതിനെ എതിർക്കലാണ്, എതിർക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത് എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട, അങ്ങനെ ആരും വിചാരിക്കണ്ട. അത് മശായിഖുമാരുടെ അടുക്കൽ അംഗീകൃതമായ നിബന്ധനകൾ അനുസരിച്ച് മശായിഖുമാർ അവരുടെ മുരീദന്മാരിൽ നിന്ന് വഴിച്ച് സ്വീകരിക്കും. അതൊന്നും വ്യാജമല്ല. അത്തരം മശായിഖുമാരൊന്നും വ്യാജന്മാരാണെന്ന് ആരും ധരിക്കേണ്ട.
അത് അദ്ദേഹത്തിന്റെ കാലത്തുള്ള ചില വ്യാജന്മാർക്ക് അങ്ങനെ ചില അടയാളങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കരുതി എല്ലാ മശായഖുമാരും നിബന്ധന വെച്ചുകൊണ്ട് വൈദ്യത്ത് സ്വീകരിക്കുന്ന മശായഖുമാരൊക്കെ വ്യാജനാണെന്ന് നീ ധരിക്കേണ്ട എന്നാണ് അദ്ദേഹം ഈ കാലത്ത് നമ്മെ ഇബ്നുൽ ഹജ്ജ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മദ്ഖലിൽ ചില വ്യാജശേഖരന്മാരുടെ അടയാളമായ എന്നീ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യത്വത്തിൽ തന്നെ അഥവാ ഉണർച്ചയിൽ തന്നെ ഉറക്കത്തിലല്ല സ്വപ്നത്തിലല്ല ഉണർന്നിരിക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ടു എന്ന് വാദിക്കുന്ന ചില വ്യാജന്മാരുണ്ട്. ആ വ്യാജന്മാരുടെ ലക്ഷണമാണ് എന്ന് അദ്ദേഹം ലക്ഷണവുമായി എണ്ണിക്കൊണ്ട് അദ്ദേഹം പറയുന്നു. അതിനുശേഷം തുടർന്ന് അദ്ദേഹം പറയുന്നു من يقول له هذا من الاكابر الذين حفظهم الله تعالى في ظواهرهم وباطنهم അതോടൊപ്പം മഹത്തുക്കളായ മഹാരഥന്മാരായ ആളുകളിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബാഹ്യത്തിലും ആന്തരികത്തിലും മോശമായ കാര്യങ്ങളെ തൊട്ട് ഹുദൂറാത്തുള്ള തൊട്ട് അവരെ കാത്തവരാണ്. അങ്ങനെയുള്ള മഹത്തുക്കളായ മഹാരഥന്മാരായ ആളുകളിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നാം നിഷേധിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണലും ഉണർച്ചയിൽ കാണലും ഉണർന്നിരിക്കുമ്പോൾ നേരിട്ട് റസൂലുള്ളാഹിയെ കാണുക എന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ ഈ പദവികളും ശ്രേഷ്ഠതകളും ഒക്കെ മഹാരഥന്മാരായ ഹത്തായ മശായഖുമാർക്കും ഉണ്ടായിട്ടുണ്ട് എന്നത് നാം നിഷേധിക്കുന്നില്ല. അപ്പൊ എന്ത് മനസ്സിലായി? ഈ അടയാളങ്ങൾ ചില വ്യാജന്മാർക്കുണ്ട് എന്ന് കരുതി ഈ അടയാളങ്ങൾ ഉള്ളവരൊക്കെ വ്യാജന്മാരാണെന്ന് മനസ്സിലാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ടു എന്ന് വാദിക്കുന്ന ചില വ്യാജന്മാരുണ്ട്. എന്നാൽ ഹത്തായ മശായഖുമാർ റസൂലുള്ളാഹി സ്വപ്നത്തിൽ കാണാറില്ലേ? അതുപോലെ ഉണർച്ചയിൽ തന്നെ റസൂലുള്ളാഹിയെ കണ്ടു എന്ന് വാദിക്കുന്ന വേദന്മാരുണ്ട്. എന്നാൽ ഉണർച്ചയിൽ തന്നെ ഉണർന്നിരിക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹിയെ കാണുന്നവരും താൻ കാണണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല എപ്പോൾ കാണണം എന്ന് ഉദ്ദേശിച്ചാലും കാണാൻ അവസരം ലഭിക്കുന്ന മഹത്തുക്കളുണ്ട് എന്ന് മഹാനായ ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽഹുദുൽ മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. എത്രയോ മഹത്തുക്കളുണ്ട്. ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അങ്ങനെയുള്ള ധാരാളം മഹത്തുക്കൾ എനിക്കറിയാം എന്ന് അൽഹുദുൽ മുഹമ്മദിയ എന്ന കിതാബിൽ മഹാനായ കുത്തുബ് ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർച്ചയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വാദിക്കുന്ന ചില വ്യാജന്മാരുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ അത് അങ്ങനെ വാദിക്കുന്നവരൊക്കെ വ്യാജന്മാരാണ് എന്ന് മനസ്സിലാക്കരുത്. അവിടെയാണ് ഈ അടയാളങ്ങളുള്ളവരൊക്കെ വ്യാജന്മാരാണ് മനസ്സിലാക്കരുത്. മറിച്ച് വ്യാജന്മാർക്ക് അദ്ദേഹത്തിന്റെ കാലത്തുള്ള ചില വ്യാജന്മാർക്ക് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത.